أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن خبتم ألا تقسطوا في اليتامى فانكحوا ما طاب لكم فانكحوا ما طاب لكم من النساء مثنى وثلاث ورباع

ഭയപ്പെടുകയാണെങ്കിൽ ഇൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ഈഫ് പോലെ അങ്ങനെയാണെങ്കിൽ എന്നർത്ഥം അല്ലാ ക്സിത്തു നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് ഫിൽ യാമ യീമിൻ്റെ ബഹുവചനം എത്താമ നേരത്തെ വന്നു ഫിൽ യാമ അനാഥകളിൽ അഥവാ അനാഥകളുടെ കാര്യത്തിൽ ഫ അപ്പോൾ അക്യഹു നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക നിക്കാഹ് നമുക്കറിയുന്ന വാക്കാണല്ലോ മാ പാപലക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പാപ ചായവ് തോന്നുന്നത് ഇഷ്ടം തോന്നുന്നത് എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം മിനൻ സ്ത്രീകളിൽ നിന്ന് ഈ രണ്ടോ ൂന്ന്ബാ നന്നാല്ന്നാലോ എന്നർത്ഥം ഫൈൻ ഫിഫ്തും എന്നാൽ ഫ അപ്പോൾ ഇൻ ഹിഫ്തും നിങ്ങൾ ഭയന്നാൽ അല്ലാത്തതിലൂ നീതി പാലിക്കാനാവില്ല എന്ന് ഫവാഹിദത്തൻ അപ്പോൾ ഒറ്റ ഒന്നിനെ ഒറ്റ സ്ത്രീയെ അതുകൊണ്ടാണ് വാഹിദത്ത് എന്ന് പറഞ്ഞത് സ്ത്രീലിംഗമാണ് വാഹിദ് വാഹിദത്ത് ഔ മാ മലക്കത്ത് ഐമാനുക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വലങ്കൈ ഔ മാ ഒന്ന് ഉടമപ്പെടുത്തിയിരിക്കുന്നു ഐമാനുക്കും നിങ്ങളുടെ വലം കൈകൾ നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയത് അല്ലെങ്കിൽ നിങ്ങളുടെ വലം കൈകൾ ഉടമപ്പെടുത്തിയത് ഏതാലിക്ക അതാണ് അതിനാ ഏറ്റവും അടുത്തത് അല്ലെങ്കിൽ ഏറ്റവും ചേർന്നത് അല്ലാത്തഴൂലൂ നിങ്ങൾ കുടുംബഭാരത്തിൽ അയ്യാൽ കുടുംബമാണ് കുടുംബവാരത്തിൽ അകപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ അനീതി ചെയ്യാതിരിക്കാൻ രണ്ടർത്ഥവും അതിനുണ്ട് വളരെ വിവാദവിധേയമാകുന്ന ഒരു ആയത്താണിത് പ്രത്യേകിച്ചും ബഹുഭാര്യത്വത്തെക്കുറിച്ചുള്ള പരാമർശം ആയി മനസ്സിലാക്കപ്പെടുന്നത് കൊണ്ട് അതിൻ്റെ അടിത്തറ ഇതാണ് എന്നതുകൊണ്ട് അഭിഷേകമായി വിശ്വസിക്കുന്നവരും നിഷേധിക്കുന്നവരും ഒരുപോലെ ദുർവ്യാഖ്യാനിക്കാറുള്ള ആയത്താണിത് യഥാർത്ഥത്തിൽ ഇവിടെ ആയത്തിൽ പറയുന്നത് ബഹുഭാര്യത്വത്തെക്കുറിച്ച് തന്നെയാണോ അല്ല മറ്റൊരു വിഷയമാണല്ലോ പറഞ്ഞു വരുന്നത് അനാഥകളെ സംബന്ധിച്ചാണ് അനാഥകട വിഷയത്തിൽ ബഹുഭാര്യത്വം കടന്നു വരുന്ന ഒരു വിഷയമുണ്ട് അതാണ് ഈ ആയത്ത് പരാമർശിക്കുന്നത് അതുകൊണ്ട് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ ഈ ആയത്തിന് നൽകപ്പെട്ടിട്ടുണ്ട് ആ എല്ലാ വ്യാഖ്യാനങ്ങളിലും ബഹുഭാര്യത്വവും അനാഥ സംരക്ഷണവും തമ്മിലുള്ള ബന്ധത്തെയാണ് ഊന്നുന്നത് ആയിഷാറി അള്ളാ വൻഹ ഈ ആയത്തിന് നൽകിയ വിശദീകരണമാണ് പൗരാണിക മുഫസറുകളിൽ ഏറ്റവും പ്രാമാണികമായ തഫ്സീറായി അംഗീകരിച്ചിട്ടുള്ളത് അപ്രകാരമാണെങ്കിൽ ഇത് വൈൻ ഖിഫ്തും അല്ലാത്തൊക്സിത്തൂഫിൽ എത്താമ നിങ്ങൾ നിങ്ങളുടെ കീഴിലുള്ള അനാഥ പെൺകുട്ടികളോട് അനീതി കാണിക്കുമോ എന്ന് ഭയന്നാൽ നിങ്ങൾ അവരെ കല്യാണം കഴിക്കരുത് കാരണം അവിടെ വലിയും വരനും ഒരേ ആളായി വരികയാണല്ലോ വലിയ ഈ പെൺകുട്ടിയുടെ സംരക്ഷകൻ എന്നർത്ഥത്തിൽ ഇവളുടെ രക്ഷാകർതൃത്വം ഇവരിലാണ് ഈ സംരക്ഷകരിലാണുള്ളത് ആ സംരക്ഷകരായ ആളാണ് ഇവൾക്ക് മഹർ നിശ്ചയിക്കുക ഇവളെ ഭർത്താവ് ശരിക്കും നോക്കുമോ എന്ന് അന്വേഷിച്ച് കല്യാണാലോചന നടത്തുക യോജിച്ച വരനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക വരൻ ഭർത്താവ് ദാമ്പത്യത്തിന്റെ കടമകൾ നിറവേറ്റുന്നുണ്ടോ ഇല്ലേ എന്ന് നിരീക്ഷിക്കുക അതിൽ ഭംഗം വന്നാൽ ഇവൾക്ക് വേണ്ടി രംഗത്ത് വരിക ഇതൊക്കെ ചെയ്യേണ്ടത് അനാഥ അനാഥ പെൺകുട്ടിയുടെ സംരക്ഷകനാണ് പക്ഷെ അയാൾ തന്നെ ഭർത്താവുമായി വരുന്നതോടുകൂടി പിന്നെ ഈ സംരക്ഷകൻ ഇല്ലാതെയായി പോയ ഒരു സ്ഥിതിയിലായിരിക്കും ഉണ്ടാകുക ഒന്ന് രണ്ട് മഹർ നിശ്ചയിക്കുന്നിടത്ത് പോലും മഹർ കൊടുക്കുന്ന ആളും വാങ്ങുന്ന ആളും ഏകദേശം ഒരാളായിട്ട് വരും ഈ പെൺകുട്ടിയുടെ ധനം എന്ന് പറഞ്ഞത് അയാളുണ്ടാക്കി കൊടുക്കുന്നതോ അയാൾ സംരക്ഷിക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയിരിക്കും മഹർ എത്രയാണ് കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നതും അയാളാണ് അയാൾക്ക് തന്നെയാണ് മഹർ അങ്ങനെ വരുമ്പോൾ അനീതിക്ക് സാധ്യതയുണ്ട് സുതാര്യത നഷ്ടപ്പെടാം സ്വയം മഹർ തീരുമാനിച്ച് ഒരു ചടങ്ങ് മഹർ ഉണ്ടാക്കാൻ മഹർ അല്ലെങ്കിലും നമ്മുടെ കാലത്ത് ഒരു ചടങ്ങ് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സ്ത്രീധനമായി പറയപ്പെടുന്നത് പോലെ പറയപ്പെടുന്നൊരു സംഗതിയാണ് ഇസ്ലാമിൽ മഹർ എന്ന് പറയുന്നത് ഇപ്പോഴുള്ള സ്ത്രീധനത്തിൻ്റെ വലിപ്പം ഉണ്ടാകും യഥാർത്ഥത്തിൽ മഹർ പക്ഷെ അത് ഇല്ലാതെയായി പോയതാണ് ഇരിക്കട്ടെ ഏതായാലും അങ്ങനെ മഹർ നിശ്ചയിക്കുന്നിടത്തും അവകാശങ്ങൾ വകവച്ചു കൊടുക്കുന്നിടത്തും പരിഗണന നൽകുന്നിടത്തും ഒക്കെ അനീതി ഭയപ്പെട്ടാൽ നിങ്ങൾ വേറെ പെണ്ണ് നോക്കിക്കൊള്ളൂ എന്നാണ് ഫങ്കിഹുമാ പാബലുക്കും മിനൻ നിസായി മസ്നാ വസു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് രണ്ടോ മൂന്നോ നാലോ കല്യാണം കഴിച്ചുകൊള്ളൂ ഈ രണ്ടോ മൂന്നോ നാലോ എന്നതിനെ ചിലര് ദുർവ്യാഖ്യാനിച്ചിട്ട് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ഒമ്പത് വരെ രണ്ട് രണ്ടും മൂന്ന് അഞ്ച് അഞ്ചും നാല് ഒമ്പത് വരെ ആകാമെന്ന് ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് അത് ദുർവ്യാഖ്യാനമാണ് പരിശുദ്ധ കുർവാനിൽ മലക്കയുടെ ചിറുകനെക്കുറിച്ച് പറയുന്നുണ്ട് ഉലി അജ്നിഹത്തിൻ മസനാ ബസു റുബാൾ രണ്ട് ചിറകുള്ള മലക്കുണ്ട് മൂന്ന് ചിറകുള്ള മലക്കുണ്ട് നാല് ചിറകുള്ള മലക്കുണ്ട് അല്ലാതെ അതാണ് പറയണത് ചില മലക്കുകൾ രണ്ടെണ്ണായിരിക്കും ചിലത് മൂന്നെണ്ണായിരിക്കും ചിലത് നാലെണ്ണായിരിക്കും ചിറകിൻ്റെ എണ്ണം എന്നതുപോലെ ഭാര്യയുടെ എണ്ണം രണ്ടാക്കാം മൂന്നാക്കാം നാലാക്കാം എത്രയായാലും ശരി നിങ്ങൾ വേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കല്യാണം കഴിച്ചുകൊള്ളു അങ്ങനെയാകുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ല അവർക്ക് രക്ഷാകർത്താക്കൾ ഉണ്ടാകും അവർക്ക് ഈ മഹിറിൻ്റെ കാര്യത്തിലും അവകാശങ്ങളുടെ കാര്യത്തിലും കാര്യത്തിലും ഒക്കെ നെഗോഷിയേറ്റ് ചെയ്യാൻ ആളുണ്ടാകും പിന്നീടും നിരീക്ഷിക്കാൻ ആളുണ്ടാകും അല്ലാതെ ഈ പെൺകുട്ടികളെ അനാഥ പെൺകുട്ടികളോട് അനീതി കാണിക്കേണ്ടതില്ല ആ വ്യാഖ്യാനത്തിൻ്റെ ഒരു പ്രശ്നം ഫിൽ എത്താമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനാഥ പെൺകുട്ടികളെയാണ് എന്നത് ഭാഷാപരമായി ഭാഷാപരമായി നിലനിൽക്കുന്നതല്ല കാരണം എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും പെടും അല്ലാതെ അനാഥ പെൺകുട്ടികൾ എന്ന് മാത്രം പറയാനൊക്കുകയില്ല എന്ന ഒരു വീക്ക് പോയിന്റ് ആ വാചകത്തിന് ആ വ്യാഖ്യാനത്തിനുണ്ട് ഇമാം ഇബിനു അബ്ബാസ് അലി അള്ളാഹ് അനുഹു നൽകിയ വ്യാഖ്യാനമാണ് രണ്ടാമത്തെ വ്യാഖ്യാനമായിട്ട് കുറാൻ വ്യാഖ്യാതാക്കൾ മിക്കവാറും എല്ലാവരും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അത് മറ്റൊരു സംഗതിയാണ് ഇവിടെ മുകളിലെ ആയത്തിൽ മുതൽ തുടങ്ങിയിട്ടുള്ളത് അനാഥകളോട് നീതി കാണിക്കുന്ന വിഷയമാണല്ലോ അനാഥകളോട് അനീതി കാണിക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നത് കുടുംബഭാരം ധാരാളം ഭാര്യമാരും ധാരാളം സന്താനങ്ങളും ഉണ്ടാകുക അങ്ങനെയാണ് ആളുകൾ തങ്ങളുടെ സ്വാധീനത്തിലുള്ള ചോദിക്കാനും പറയാനും വേറെ ആരുമില്ലാത്ത കുട്ടികളുടെ സമ്പത്ത് കയ്യേറ്റം ചെയ്യാൻ ഇടവരുന്നത് അപ്പം അങ്ങനെ താങ്ങാൻ വയ്യാത്ത കുടുംബവാരമുണ്ടാകുമാർ ഒരുപാട് കല്യാണം കഴിക്കരുത് എന്നാണ് ഈ ഫൈൻ ഹിഫ്തും നിങ്ങൾ അനാഥകളോട് അനീതി കാണിക്കുമെന്ന് ഭയന്നാൽ ഫങ്കിഹൂമാ പാബലുക്കുമിനെ നിസായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേറെ പിന്നെ രണ്ടോ മൂന്നോ നാലോ കല്യാണം കഴിക്കുക എന്നിട്ട് അതിൽ ഫൈൻ ഹിഫ്തും അല്ല താഴ്തിലു ഫവാഹിതത്തൻ ഔമാ മലക്കത്ത് അയമാനക്കും നിങ്ങൾ പിന്നെ ആ പെണ്ണുങ്ങളോട് അനീതി കാണിക്കുക ഇല്ല എന്ന് അനീതി കാണിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ ഫവാഹിതൻ ഒന്നേ കെട്ടാവൂ ഔമാ മലക്കത്ത് അയമാനക്കും അല്ലെങ്കിൽ അടിമ സ്ത്രീകൾ അതെന്താണെന്ന് വിശദീകരണം പിന്നീട് പറയാം അതായാലതിനാ അല്ലാത്ത അഴൂലു ഇതാണ് നിങ്ങൾ കുടുംബഭാരം പേറി പെരുകി അനാഥകരുടെ കൈ സ്വത്തിൽ കൈവച്ച് അനീതി കാണിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അങ്ങനെ ഒരുപാട് താങ്ങാൻ കഴിയാത്ത വിധമുള്ള കുടുംബവാരം ഉണ്ടാകുന്ന വിധം വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് എന്നാണ് രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം അഥവാ സാധ്യമാകാത്ത വിധം വിവാഹം കഴിക്കരുത് അങ്ങനെ പറയുന്നതിനൊരു ഉണ്ട് അതെന്താന്ന് വെച്ചാൽ അറേബ്യൻ സമൂഹത്തിൽ അത് ഉണ്ടായിരുന്നതാണ് ധാരാളം ഒരാൾക്ക് എത്ര ഭാര്യമാരുണ്ടെന്ന് ചോദിച്ചാൽ അയാൾക്ക് തന്നെ ചിലപ്പോൾ അത് പെട്ടെന്ന് പറയാൻ കഴിയില്ല അത്രയധികം ഉണ്ടാകും അങ്ങനെ കല്യാ അങ്ങനെ വലിയ കുടുംബവാരം വരുമ്പോൾ ഈ അനാഥ സംരക്ഷകരായ ആളുകൾ എന്ത് ചെയ്യും അവരുടെ കുടുംബ ആവശ്യത്തിന് അനാഥകരുടെ കൂടി കൈയടക്കും എന്നിട്ട് എന്നിട്ടതിന് ഞാനല്ലേ നോക്കുന്നത് എന്നുള്ള ന്യായങ്ങളൊക്കെ പറയും ചെയ്യും അപ്പം അതിനിട വരുത്തുന്ന വിധം കുടുംബവാരം പെരുപ്പിക്കരുത് എന്ന് അങ്ങനെ ബഹുഭാര്യത്വത്തെ വല്ലാതെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു വ്യാഖ്യാനമാണ് ഇമാം ഇബിൻ അബ്ബാസ് ഈ ആയത്തിന് നൽകിയിട്ടുള്ളത് അതുപോലെ മറ്റ് രണ്ട് സഹാബികളായ മറ്റ് രണ്ട് പൗരാണിക വ്യാഖ്യാ വ്യാഖ്യാതാക്കളായ സായിദുബിന് ജുബൈർ കത്താദ താപിയങ്ങളിൽപ്പെട്ടവരാണ് അവരുടെ രണ്ടാളുടെയും വ്യാഖ്യാനം കുറച്ചുകൂടി വ്യത്യസ്തമാണ് അഥവാ അനാഥ പെൺകുട്ടികളോട് അന്യായം പ്രവർത്തിക്കുന്നത് അന അന കുട്ടികളോട് കാരണം എത്താമെന്നുള്ളത് ആൺകുട്ടിയും പെൺകുട്ടിയും പെടുന്നതാണല്ലോ കുട്ടികളോട് അനീതി കാണിക്കുന്നതിനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടല്ലോ എന്നതുപോലെ ഭയപ്പെടണം പെണ്ണുങ്ങളോട് അനീതി കാണിക്കുന്നതും എന്ന ഈ വിഷയവുമായി കാരണം കണക്ട് ചെയ്തതാണ് അഥവാ നിങ്ങൾക്ക് അത് പേടിയുണ്ടെങ്കിൽ അതുപോലെ പേടിക്കേണ്ട സംഗതിയാണ് ഒന്നിലധികം വിവാഹം കഴിച്ച ഭാര്യമാരോട് അനീതി കാണിക്കുന്നത് അപ്പൊ എന്താണ് അതിന്റെ വ്യാഖ്യാനം അനാഥ കുട്ടികളെ ഓട് അക്രമം ചെയ്യുക അനീതി കാണിക്കുക എന്നത് പൊതുവിൽ ആളുകൾ അംഗീകരിച്ചൊരു സംഗതിയാണ് അനീതി കാണിക്കാൻ പാടില്ല അത് സൂക്ഷിക്കേണ്ടതാണ് അനാഥയുടെ ധനം അപഹരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശം കാര്യമാണ് എന്നത് ആർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമല്ല ആർക്കും മനസ്സാക്ഷി കൊണ്ട് ആലോചിച്ചാൽ അറിയാവുന്നതാണ് ആരും ആരുമില്ലാത്ത ഈ പിന്നെ പാവങ്ങളെ ചൂഷണം ചെയ്യുക എന്ന് പറഞ്ഞത് കൊടിയ ധിക്കാരമായിട്ടേ ആർക്കും മനസ്സിലാക്കുകയുള്ളൂ അതുപോലെ അതുപോലെ അച്ഛന്തവ്യമായ അപരാധമാണ് ഭാര്യമാർക്കിടയിൽ അനീതി കാണിക്കുക എന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം മാ താപലക്കും മസ്ന നിങ്ങൾക്ക് രണ്ടേ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂങ്കിൽ അത് മൂന്ന് ആണെങ്കിൽ അത് നാലാണെങ്കിൽ അത് അതേ ചെയ്യാവൂ ഇനി അതിലും നിങ്ങൾ നീതി കാണിക്കാൻ കഴിയില്ല എന്ന് ഭയന്നാൽ ഒന്നേ കല്യാണം കഴിക്കാവൂ ആ ഒരു പണ്ണിനോടും കല്യാണം കഴിക്കാൻ ബാധ്യത ബാധ്യത നിറവേറ്റാൻ കഴിയുന്നു വന്നാൽ കല്യാണം കഴിക്കരുത് കാരണം അനാഥ കുട്ടിയോട് അനീതി കാണിക്കുന്നത് പോലെ തന്നെ വലിയ അപരാധമാണ് അബലകളായ പാവങ്ങളായ സ്ത്രീകളോട് അനീതി കാണിക്കുക എന്നത് അതുകൊണ്ട് നീതി കാണിക്കാൻ നീതി കാണിക്കാൻ പറ്റുന്ന വിധം മാത്രമേ നിങ്ങൾ വിവാഹം ചെയ്യാവൂ ഇതാണ് ഇതിൻ്റെ മൂന്നാമത്തെ വ്യാഖ്യാനം അതുകൊണ്ടാണ് ഫൈൻ ഹിഫ്തും അല്ലാ അല്ലാത്തൻ നിങ്ങൾ നീതി പാലിക്കുകയില്ല എന്ന് പറയുന്നാൽ ഒന്നേ കല്യാണം കഴിക്കാവൂ അും ആ മലക്കത്ത് അയമാനുക്കും ഇനി അല്ലെങ്കിലോ അടിമ സ്ത്രീയെ സ്വീകരിച്ചു സ്വീകരിച്ചുകൊള്ളണം അഥവാ സ്വതന്ത്രയായ സ്ത്രീയെ കല്യാണം കഴിച്ച് അവളോട് അനീതി കാണിക്കാൻ ഇടവരരുത് എന്ന് ചുരുക്കം ഇനി നാല അനാഥ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇതിന് നാലാമതൊരു വ്യാഖ്യാനമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ അനാഥകളായ ആൺകുട്ടികളും പെൺകുട്ടികളും അവരെ ഏറ്റെടുത്ത് സംരക്ഷിച്ച് അവരെ യഥാവിധി നോക്കുന്നതിൽ നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അവരുടെ മാതാക്കളായ സ്ത്രീകളെ രണ്ടോ മൂന്നോ നാലോ വിവാഹം ചെയ്യാം അഥവാ അനാഥ കുട്ടികളുടെ മാതാക്കളെ വിവാഹം ചെയ്യുക പക്ഷേ അപ്പോഴും എന്തുണ്ട് നീതി പാലിക്കണം ഫൈൻ ഹിഫ്തും അല്ലാത്തു അങ്ങനെ അനാഥ കുട്ടികളുടെ ഉമ്മമാരെ കല്യാണം കഴിച്ചിട്ട് അവരോട് നീതി പാലിക്കുകയില്ല എന്ന് ഭയപ്പെട്ടാൽ ഫവാഹിദത്തൻ നിങ്ങൾ ആ പണിക്ക് നിൽക്കരുത് അഥവാ നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾ കല്യാണം കഴിച്ച ഒരു വാര്യമാൻ തന്നെ ഉണ്ടാകാവൂ അതും ആ മലക്കത്ത് അയമാനിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അടിമശ്രീയെ സ്വീകരിക്കുന്നതിനും കുഴപ്പമില്ല എന്തായാലും നീതി പാലിക്കുകയില്ല എന്ന് ഭയന്നാൽ ആ പേരിലും ഒന്നിലധികം കല്യാണം കഴിക്കാൻ പോകരുത് ദാലിക്ക് അതിനാ അല്ലാത്തു കുടുംബഭാരം പേ പെരുകി നിങ്ങൾ ബുദ്ധിമുട്ടാൻ അല്ലെങ്കിൽ നിങ്ങൾ അനീതി കാണിക്കാൻ അനീതി കാണിക്കാതിരിക്കാൻ കുടുംബഭാരം പെരുകി ബുദ്ധിമുട്ടാതിരിക്കാൻ അതാണ് നിങ്ങൾക്ക് നല്ലത് എന്നൊരു വ്യാഖ്യാനവും ഉണ്ട് ഇനി അഞ്ചാമത്തെ ഒന്ന് അതെന്താന്ന് വെച്ചാൽ സംരക്ഷണത്തിലുള്ള അനാഥ കുട്ടികളോട് നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയുകയില്ല എന്ന് ഭയന്നാൽ അഥവാ അവരെ ശരിയായി വിവാഹം കഴിച്ചയക്കാൻ സാധിക്കുകയില്ല എന്തോ കാരണത്താൽ അങ്ങനെയാണെങ്കിൽ അള്ളാഹുത്താല അനുവദിച്ചിട്ടുള്ള നാല് വരെ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഭാര്യമാരായി സ്വീകരിക്കാം പക്ഷേ അങ്ങനെ സ്വീകരിക്കുമ്പോഴും അവരോട് നീതി പാലിക്കണം നേരത്തെ ആദ്യം പറഞ്ഞ വിശദീകരണത്തിൻ്റെ നേർവിപരീതം ഉമഉ ഉമർബുൽ ഖത്താബ് അലി അള്ളാഹുഹുവിന്റെ ഒരു നടപടി അതിനു പുതിബലകമാണ് അത് അനാഥ സംരക്ഷകരായ രക്ഷിതാക്കളോട് അദ്ദേഹം കൽപ്പിച്ചത് ഇപ്പോൾ ചില ആളുകളുടെ കാര്യത്തിൽ കെട്ടിച്ചയക്കാനൊക്കെ വളരെ എളുപ്പമുള്ള പെൺകുട്ടികളായിരിക്കും സൗന്ദര്യം ഉണ്ടാകും ദീനുണ്ട് അങ്ങനെ ആർ ആർക്കും പറ്റുന്ന ആയിരിക്കും അപ്പോൾ ഉമർ അലി അള്ളാഹുനു പറയും അവരെ നിങ്ങൾ കല്യാണം കഴിക്കേണ്ടതില്ല അവരെ എന്ത് വേണം അവരെ വേറെ കെട്ടിച്ചു വിടണം അല്ലാതെ കല്യാണം കഴിക്കരുത് സംരക്ഷകര് അവരെ കല്യാണം കഴിക്കരുത് അതേ അനാഥ കുട്ടികളിലും ഉണ്ടാകും ചിലപ്പോൾ കെട്ടിച്ചു പോകാൻ പ്രയാസമുള്ള പെൺകുട്ടികൾ പക്ഷെ അവർക്കൊരു ദാമ്പത്യം വേണല്ലോ അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് വസ്ത്രം കൊടുക്കുന്നത് ഒക്കെ ഈ സംരക്ഷകരാണ് അവർ തന്നെ ദാമ്പത്യവും കൊടുക്കണം അതുകൊണ്ട് അങ്ങനെ കല്യാണം കഴിച്ചു പോകാനും പ്രയാസമുള്ള പെൺകുട്ടികളാണെങ്കിൽ ഉമർലി അള്ളാഹുന് പറയുമായിരുന്നു സംരക്ഷകരോട് അവരെ നിങ്ങൾ തന്നെ കല്യാണം കഴിക്കണം കാരണം ബാക്കിയുള്ളതും നിങ്ങൾ തന്നെ കൊടുക്കേണ്ടത് ഭക്ഷണവും വസ്ത്രവും കൊടുക്കുന്നത് പോലെ ദാമ്പത്യവും നിങ്ങൾ തന്നെ കൊടുക്കണം പക്ഷേ എപ്പോൾ എന്ത് വേണം നീതി പാലിക്കണം നീതി പാലിക്കുകയില്ല അഥവാ മറ്റു ഭാര്യയെ പോലെ തന്നെ പരിഗണിക്കണം അല്ലാതെ ഒരു സെക്കൻഡ് ഗ്രേഡ് ഭാര്യയായിട്ട് സംരക്ഷണം കൊടുത്തതാണല്ലോ എന്ന് വിചാരിച്ച് അവഗണിച്ചുകൊണ്ട് അങ്ങനെ ചവിട്ടിത്തേക്കാൻ പറ്റില്ല ആദരണീയയായ ഭാര്യയായിട്ട് തന്നെ പരിഗണിക്കണം അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിക്കാം അല്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നെ കല്യാണം കഴിച്ചാൽ മതി ഇതിൽ നിന്ന് ബഹുഭരിത്വം അനാഥകുട്ടികളെ ഭാര്യമാരാക്കി ബഹുഭരിത്വം സ്വീകരിക്കേണ്ടതില്ല എന്നാണ് ഇനി നമുക്ക് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം അപ്പൊ ഇതാണ് ഇതിൻ്റെ മുഫസറുകളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് കിട്ടുന്ന അഞ്ച് വ്യാഖ്യാനങ്ങൾ ഈ അഞ്ചും ഇതിൽ ഉൾക്കൊള്ളുന്ന കാര്യമാണ് പരിശുദ്ധ കുറുവാൻ ഒരു കാര്യം പറഞ്ഞതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളാണല്ലോ മനസ്സിലാകുക കാരണം പരിശുദ്ധ ഖുർആൻ പറയുന്ന കോണ്ടക്സ്റ്റ് അതിൻ്റെ മുന്നിൽ പറഞ്ഞതും പിന്നിൽ പറഞ്ഞതും ആ പറഞ്ഞ കാലം പറഞ്ഞ കാലത്തെ സാമൂഹ്യ സാഹചര്യം ഇതൊക്കെ വെച്ചിട്ടാണ് ആയത്തിൻ്റെ വ്യാഖ്യാനം മനസ്സിലാക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു വരുന്നത് പോലെ തന്നെ ആയത്തിനോട് മൂന്ന് ചോദ്യം ചോദിക്കണം ഒന്ന് ആയത്തിൽ എന്താണ് പറയുന്നത് രണ്ട് ആയത്തിലൂടെ എന്താണ് പറയുന്നത് മൂന്ന് ആയത്ത് എന്തിനാണ് ഇവിടെ പറയുന്നത് ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരമാകും ഈ അഞ്ച് വിശദീകരണങ്ങളിലൂടെ ഇനി ഈ ആയത്തവുമായി ബന്ധപ്പെട്ട് ചർച്ചയായിട്ടുള്ളത് മറ്റൊന്ന് സംഗതിയാണ് അത് ബഹുഭാരിത്വമാണ് ബഹുഭരിത്വത്തിന് ഇസ്ലാം എങ്ങനെയാണ് കാണുന്നത് ഇസ്ലാം ഒരു അനു ആവശ്യം വരുമ്പോൾ അനുവാദമുള്ള ഒരു കാര്യമായിട്ടാണ് ഇതിനെ കാണുന്നത് അതിൽ തർക്കമില്ല നിരോധിച്ചിട്ടില്ല എന്നാൽ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല നീതി വേണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് നിരോധിക്കുന്നില്ല ഈ രണ്ടാമത് കല്യാണം കഴിക്കുന്നതോ മൂന്നാമത് കല്യാണം കഴിക്കുന്നതോ ഒക്കെ സ്ത്രീകളെ തന്നെയാണ് സ്ത്രീകൾക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ബഹുഭാര്യത്വം നിലനിർത്തിയിരിക്കുന്നത് ഉദാഹരണമായി ആദ്യ ഭാര്യ ഭാര്യയുടെ ഭാര്യ എന്ന നിലയിൽ നിറവേറ്റേണ്ട കടമകൾക്ക് പ്രാപ്തയല്ലാതെ വരുമ്പോൾ അവളെ ഇനി ആർക്കും കല്യാണം കഴിക്കാൻ തോന്നുകയും ഇല്ലാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു പക്ഷേ ഭർത്താവിന് അവള് മതിയാകുകയില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവളെ ഉപേക്ഷിച്ച് അബലയാക്കണോ അതല്ല അവളെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവളെ സംരക്ഷിച്ചുകൊണ്ടും തന്നെ വേറൊരു വിവാഹം കൂടി കഴിക്കണോ അതായിരിക്കുമല്ലോ ആദ്യ ഭാര്യയ്ക്കും നല്ലത് രണ്ടാം ഭാര്യയ്ക്കും അതുതന്നെ ആയിരിക്കും നല്ലത് അത്തരം സാഹചര്യങ്ങളിൽ ബഹുഭാര്യത്വത്തിന് വലിയ പ്രസക്തിയുണ്ട് രണ്ടാമത്തെ സാഹചര്യം ഈ സ്ത്രീകളുടെ ലൈംഗിക ശേഷി എന്ന് പറയുന്നത് പുരുഷനേക്കാൾ മുമ്പ് അവസാനിക്കുന്നതാണ് എന്നിട്ടും ലൈംഗിക അസംതൃപ്തനായിട്ട് പുരുഷൻ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ ഇസ്ലാം വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെ സമൂഹത്തിൽ കുഴപ്പമുണ്ടാകാത്ത സുരക്ഷിതമായ കുടുംബജീവിതം നടക്കുകയും ലൈംഗികത അവിടെ മാത്രം ഒതുങ്ങുകയും ചെയ്യാനാണ് അപ്പോ വേണ്ട അധീനത്തിന് പോകുന്നതിനേക്കാളും നല്ലത് പുരുഷൻ വേറൊരു വിവാഹം കൂടി കഴിക്കുന്നതാണ് പ്രത്യേകിച്ചും ഇസ്ലാം ഇപ്പം നമ്മുടെ നാട്ടിലെ ഭർത്താവിനേക്കാളും കുറച്ച് പ്രായം കുറഞ്ഞ ആളായിരിക്കും ഭാര്യ എന്ന് പറയുന്നത് അങ്ങനെയാണ് കല്യാണങ്ങൾ പക്ഷേ എപ്പോഴും അങ്ങനെ തന്നെ ആവണമല്ല ആധുനിക ആധുനിക തലമുറകളിൽ ഇപ്പോൾ നമ്മുടെ യുവതി യുവാക്കളിൽ കണ്ടുവരുന്ന പ്രവണത ധാരാളം ആളുകൾ ഒരേ പ്രായക്കാരാണ് ചിലപ്പോഴൊക്കെ ഭാര്യക്ക് പ്രായം കൂടുതലുള്ളവരുമുണ്ട് പണ്ടും അങ്ങനെ തന്നെയാണ് അലൈഹി സലാഹ് അല്ലൈവിമാക്ക് ഖതിജ ബീവി പതിനഞ്ച് വയസ്സിന് മൂത്തതായിരുന്നു അങ്ങനെയൊക്കെ വിവാഹങ്ങൾ ധാരാളം നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഇതിന് പ്രസക്തി ഉണ്ടാകും ഭാര്യ വേഗം റിട്ടയർഡ് ആകും അല്ലെങ്കിൽ വേഗം മരിച്ചു പോകുകയും ചെയ്യും അപ്പോഴും പിന്നെ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട് എന്നതുപോലെ ഭാര്യ പ്രാപ്തയല്ലാതെ വരുമ്പോൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ബന്ധം പിരിക്കാതെ കാരണം അവരതാണ് ആഗ്രഹിക്കാൻ വിസ്വല്ലാഹ് അലൈഹി വസ്ലമ സൗദാർ അലി അള്ളാഹൊനഹയെ വിവാഹമോചനം ചെയ്തേക്കുമോ എന്ന് അവർക്ക് പേടി ഉണ്ടായിരുന്നു കാരണം പിന്നെ വാർദ്ധക്യം കൊണ്ട് അവരാഗ്രഹിച്ചിരുന്നത് എനിക്കൊന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നെ തലാഖ് അല്ലാതിരുന്ന മതി എന്ന നിലപാടായിരുന്നു അവർക്കുണ്ടായിരുന്നത് അപ്പം അത്തരം നിലപാടുകൾ സന്ദർഭങ്ങളിൽ ഒക്കെ ബഹുഭാരിത്വത്തിന് പ്രസക്തി ഉണ്ടാക്കും അതുപോലെ ചില സന്ദർഭങ്ങളിലെങ്കിലും സ്ത്രീകളുടെ ജനസംഖ്യ വർദ്ധിക്കാൻ ഇപ്പോഴും അങ്ങനെയുണ്ട് പല രാജ്യങ്ങളും ബഹുഭാരിത്വം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പേരിലാണ് സൗദി അറേബ്യയിലെ പെൺകുട്ടികളുടെ സംഘടന കണ്ടെത്തി ആറ് ലക്ഷം വിവാഹം കഴിക്കാൻ കഴിയാതെ പ്രായം കവിഞ്ഞുപോയ പെണ്ണുങ്ങളെ എന്നിട്ട് പെൺകുട്ടികളുടെ സംഘടന ക്യാമ്പയിൻ നടത്തുകയാണ് നിങ്ങള് പിന്നെ വിജു മസനാവലാസവർ ഉബാ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടികളുടെ സംഘടനയാണ് കാരണം അവർക്കൊക്കെ ദാമ്പത്യ ജീവിതം കിട്ടും ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും വിവാഹം കഴിക്കാൻ കഴിയാത്ത സ്ത്രീകൾ അധികമാകുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ബഹുഭാര്യത്വം അതിനും ഒരു പരിഹാരമായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ബഹുഭാര്യത്വത്തിൽ നീതി പാലിച്ചുകൊണ്ട് അഥവാ ആരോടെങ്കിലും അനീതി കാണിച്ചുകൊണ്ട് ആവരുത് നീതി പാലിച്ചുകൊണ്ടാവണം എന്നത് അല്ലാഹുവിന്റെ കലാം പ്രത്യേകം ഉണർത്തുന്ന ഒരു കാര്യമാണ് എന്ന് ശ്രദ്ധേയമാണ് ഇതിനെ എതിർക്കുന്ന ആളുകൾ ഇസ്ലാം എന്തുകൊണ്ട് ബഹുഭാരത്വത്തെ അംഗീകരിക്കുന്നു എന്നത് മനസ്സിലാക്കുന്നില്ല രണ്ട് കാര്യമാണ് ഒന്ന് കുടുംബജീവിതം എന്നത് കേവലം ഒരു ലൈംഗിക സംതൃപ്തിക്ക് വേണ്ടി മാത്രം ഉള്ളതായിട്ടല്ല ഇസ്ലാം കാണുന്നത് പകരം സംരക്ഷണവും സ്വസ്ഥതയും സമാധാനവും സുരക്ഷിതത്വവും പരിപാലനവും ഒക്കെ കിട്ടുന്ന ഒരു സംഗതിയാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് അതിൽ അത് അത് നിഷേധിക്കപ്പെടുമ്പോൾ ലൈംഗികത മാത്രമല്ല നിഷേധിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പുരുഷനായാലും സ്ത്രീയായാലും കുടുംബമായി കഴിയുക അത് ഒരാളല്ലെങ്കിൽ രണ്ടാളുള്ളതിൽ ഒരു ഒരു രണ്ടാളുള്ള അല്ലെങ്കിൽ മൂന്നാളുള്ള കുടുംബത്തിൽ വരുത്തിയാകാനെങ്കിലും അവസരം കിട്ടുക എന്നതിനാണ് ഈനുൽ ഇസ്ലാം പ്രാധാന്യം നൽകുന്നത് അതാണ് ഒരു കാരണം രണ്ടാമത്തത് ബഹു വ്യഭിചാരത്തെ പൂർണ്ണമായും നിഷേധിക്കുന്നു ബഹുഭാരത്വത്തെ എതിർക്കുന്ന ഭൗതികന്മാരോട് വ്യഭിചാരത്തെക്കുറിച്ചൊരു വ്യഭിചാരത്തെക്കുറിച്ചൊരു ഒരു ഫത്വ അങ്ങോട്ട് ചോദിച്ചു നോക്കിയാൽ തിരിയും ഇപ്പൊ ഇന്ത്യൻ നിയമത്തിൽ പോലും വ്യഭിചാരം പ്രായപൂർത്തിയായവർ തമ്മിൽ ഉദയ ഉഭയസമ്മത പ്രകാരം നടത്തുന്നതാണെങ്കിൽ ഒരു പ്രശ്നമില്ല ഇല്ല ബലാത്സംഗം മാത്രമേ പ്രശ്നമുള്ളൂ ഇസ്ലാം ഉഭയസമ്മതം ഉണ്ടെങ്കിലും എന്നല്ല അന്യ പെണ്ണിനെ ഒരു പെണ്ണിനെ തൊടണമെങ്കിൽ അവളുടെ ജീവിത മുഴുവൻ ഏറ്റെടുക്കണം മുഴുവൻ ഏറ്റെടുക്കാത്ത ഒരാൾ പെണ്ണിനെ തൊടേണ്ടതില്ല ഇന്ന് ഇവർ വലിയ പുരോഗമനം പറഞ്ഞിട്ട് വിവാഹം കഴിക്കുന്നില്ല കോ ഇൻഹാബിറ്റൻസ് ഒന്നിച്ച് പാർക്കുന്നവർ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഗർഭിണിയാകുക കുട്ടികളും ഉണ്ടാവുക എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവൻ അവന്റെ പാട്ടിന് പോവുക കാരണം നിയമപരമായി ഒരു ബാധ്യതയുമില്ല ഇതാണ് ലോകത്തിപ്പോൾ വലിയ പുരോഗമനമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാം അതിൽ പെണ്ണിന്റെ പക്ഷത്താണ് തൊടണമെങ്കിൽ ഫുൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം പെണ്ണിന്റെ ജീവിതകാലം മുഴുവൻ ഏറ്റെടുക്കണം അവൾക്കുണ്ടാകുന്ന കുട്ടികളുടെ സംരക്ഷണവും ഏറ്റെടുക്കണം അങ്ങനത്തെവൻ തൊട്ടാൽ മതി അതിനുള്ളതാണ് നിക്കാഹ് എന്ന് പറഞ്ഞത് മിസാഖ്മിൻ ഖലീൽ വര ഈ ചോറത്തിൽ തന്നെ വരുന്നുണ്ട് ബാക്കി നമുക്ക് അവിടുന്ന് വിശദീകരിക്കാം പിന്നെ ചോദിക്കാറുള്ള ഒരു വമ്പൻ ചോദ്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പുരുഷന് ലൈംഗിക ശേഷി ഇല്ലാതെയാകുമ്പോൾ ബഹുഭർതൃത്വം അനുവദിക്കുമോ എന്നാണ് സ്ത്രീക്ക് ലൈംഗിക ശേഷി ഇല്ലാതെ വരുമ്പോൾ അവളെ ഒഴിവാക്കാതെ തന്നെ ഭാരവൃത്തിയെ കല്യാണം കഴിച്ച് വേണം ലൈംഗിക പൂരണം നടത്താൻ അല്ലാതെ അവളെ ഉപേക്ഷിച്ച് അപലയാക്കരുത് എന്ന് പറയുമ്പോൾ മറുചോദ്യമായിട്ട് വരുന്നതാണ് അങ്ങനെയാണെങ്കിൽ പുരുഷന് ലൈംഗിക ശേഷി ഇല്ലാതെയാകുമ്പോൾ സ്ത്രീക്ക് ബഹുഭർത്തൃത്വം ബഹുഭർത്തൃത്വം വേണ്ടതില്ല പെണ്ണിനെ രണ്ടാൾ ഭരിക്കണം എന്ന് നമ്മളെന്തിനാ തീരുമാനിക്കണത് വേണ്ട പുരുഷനെ ഒഴിവാക്കാൻ അവൾക്ക് ഇസ്ലാമിൽ വകുപ്പുണ്ട് ഇസ്ലാമിക ശരീരത്തെ അനുവദിക്കുന്നുണ്ട് എന്നിട്ട് അവൾക്ക് വേറെ ലൈംഗിക ശേഷിയുള്ള ആളെ കല്യാണം കഴിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ അല്ലാതെ വന്നാൽ എന്താ സംഭവം അതുപോലെ തന്നെ പൊതുവിൽ തന്നെ ബഹുഭർത്തൃത്വം പുരുഷന് ഒരേ സമയം നാലു വരെ ആകാമെങ്കിൽ സ്ത്രീക്ക് എന്തുകൊണ്ട് ഒന്നിലധികം അനുവദിക്കുന്നില്ല കുടുംബം എന്ന് പറയുന്ന എന്തായിരിക്കും സംഭവിക്കുക നമ്മൾ ആലോചിച്ച് തന്നെ അറിയാം ഉണ്ടാകുന്ന മക്കളുടെ പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ അച്ഛൻ അച്ഛൻ എന്ന് പറയാൻ കഴിയില്ല അമ്മയുടെ നായർന്നൊരു പ്രയോഗം ഉണ്ടല്ലോ മലയാളത്തിൽ അമ്മയുടെ ഭർത്താവ് എന്നെ ഒരാളെ പറ്റി പറയാനുള്ളൂ എൻ്റെ അച്ഛൻ എന്ന് കുട്ടിക്ക് ഒരാളെ വിളിക്കാൻ കഴിയില്ല എൻ്റെ പിതാവ് എൻ്റെ ഉപ്പ എന്ന് വിളിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ കുട്ടികളിൽ ആർക്കും ഇവർക്ക് നിയമ ഉത്തരവാദിത്തം ഉണ്ടാവില്ല തിരിച്ചങ്ങോട്ടും ഉത്തരവാദിത്തം ഉണ്ടാവില്ല മാതാപിതാക്കളെ മക്കള് നോക്കണം വർദ്ധക്യകാലത്ത് ആ തത്വത്തിന് നിലനിൽപ്പുണ്ടാക്കുകയില്ല മക്കളെ ശരിയായിട്ട് വളർത്തേണ്ടത് മാതാപിതാക്കളുടെ കടമയാണ് എന്നതിന് നിലനിൽപ്പുണ്ടാക്കുകയില്ല അങ്ങനെ സമൂഹം തന്നെ ആകെ ഫസാദായി പോകുന്ന കുടുംബ ബന്ധം തകർന്നാൽ സമൂഹമാണ് ഫസാദായി തീരുക അത് സൂറത്തുൽ ബക്കറയുടെ തുടക്കത്തിൽ അള്ളാഹുത്താലെ പറഞ്ഞിട്ടുണ്ട് ബിഹി അൻ യൂസല ഫിൽ അല്ലെ അള്ളാഹുമായുള്ള കരാറ് ലംഘിക്കുന്നവൻ അഥവാ അള്ളഹനെ പരിഗണിക്കാതിരിക്കുമ്പോൾ പിന്നെ എന്താ യൂസല അല്ല ചേർക്കാൻ കൽപ്പിച്ചു മുറിച്ചുകളയുന്നു വയുഫ് സിദുനഫിൽ അർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയും ചെയ്യും അപ്പൊ അതിന് ഇടം വരാതെ നോക്കുക എന്ന അടിത്തറയിലാണ് എല്ലാം അറിയുന്നവനായ അള്ളാഹു സുബനോഹത്താല സാമൂഹ്യ ജീവിതത്തിനെ അതിൻ്റെ യുക്തമായ അടിത്തറകളിൽ പടുത്തുയർത്തിയിരിക്കുന്നത് എന്ന് ഈ അയത്തിന്റെ എല്ലാ വിശദീകരണങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഔമാ അലക്കത്ത് ഐമാനുക്കും എന്നത് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല അടി ഒറ്റ കാര്യമേ അതിൽ പറയുന്നുള്ളൂ അടിമത്ത സമ്പ്രദായം ഇല്ലാതെയാക്കുവാൻ വേണ്ടി ഇസ്ലാം ചെയ്ത ഒരു കാര്യമാണ് അവരെ ഭാര്യമാരായി സ്വീകരിക്കാം എന്ന ഉത്തരവ് ഭാര്യമാരായി സ്വീകരിക്കുകയും അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയും ചെയ്താൽ പിന്നെ അടിമപ്പെണ്ണിനെ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ പാടുണ്ടാകില്ല പിന്നെ ഭർത്താവിൻ്റെ ഈ യജമാനന്റെ മരണത്തോടു കൂടി പെണ്ണ് സ്വതന്ത്രയാകുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് അടിമത്തം ഇല്ലാതെയായത് മലക്കത്ത് അയമാൻ എന്ന പ്രയോഗം വേറെ സൂറത്തിൽ ഇനിയും വരുന്നുണ്ട് അവിടുന്ന് അത് വിശദീകരിക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ ഇരുപത്തെട്ട് മിനിറ്റ് ആവാനായി അതുകൊണ്ട് ഇവിടെ അതിൻ്റെ വിശദീകരണം തൽക്കാലം ഒഴിവാക്കുകയാണ് അള്ളാഹുസുബ് ഹനോ താല അവന്റെ കലാമിനെ ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും നമുക്ക് തോഫി സമൂഹത്തിൽ പടർത്തുവാനും نمك اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين